സംവിധായകൻ ജോഷി മകൻ ഗോകുലിനോട് പെരുമാറിയത് സുരേഷ് ഗോപി തുറന്നു പറയുന്നു. അച്ഛനും മകനും അഭിനയിക്കുന്ന സിനിമയാണ് പാപ്പൻ. സംവിധാനം ജോഷി. ചിത്രീകരണ സമയത്തെ അനുഭവം, സിനിമയുടെ ഭാഗമായ പ്രമോയിൽ സുരേഷ് ഗോപി സിനിമയിലെയും ജീവിതത്തിലെയും വളർച്ചയെക്കുറിച്ച് പറയുമ്പോൾ പ്രഥമസ്ഥാനത്ത് പ്രതിപാദിപ്പിക്കേണ്ട നാമമാണ് ജോഷി. ജോഷിയേട്ടൻ കൊല്ലത്ത് എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജോഷിയേട്ടന്റെ ചേട്ടന്റെ സുഹൃത്താണ് എന്റെ അച്ഛൻ. ജോഷിയേട്ടന്റെ ലോക്കൽ ഗാർഡിയൻ എന്റെ അച്ഛനായിരുന്നു. ജോഷിയേട്ടന്റെ ചേട്ടൻ പല കാര്യങ്ങളും വിളിച്ചു ചോദിക്കുമ്പോൾ ഒരു ചാറിനെപ്പോലെ പിന്നാലെ നടന്നിരുന്ന ആളായിരുന്നു എന്റെ അച്ഛൻ. അന്ന് തുടങ്ങിയ ബന്ധമാണ്. സിനിമയിലെത്തിയപ്പോൾ എന്റെ ഗാർഡിയൻ എന്ന് പറയുന്ന സ്ഥാനം അലങ്കരിക്കാൻ സർവദാ യോഗ്യൻ ജോഷിയേട്ടനാണ്. രാജാവിന്റെ മകനിൽ ക്ലൈമാക്സിന് തൊട്ടുമുമ്പുള്ള എന്റെ സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തത് ജോഷിയേട്ടനാണ്. അന്ന് ജയനും വിൻസെന്റും ഒപ്പമുണ്ടായിരുന്നു. 1992 എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ ധ്രുവം എന്ന ചിത്രത്തിൽ ജോസ് നരിമാൻ എന്ന കഥാപാത്രത്തെ എന്നെക്കൊണ്ട് അവതരിപ്പിച്ചത് ജോഷിയാണ്. ആ അവതരണം കണ്ടിട്ടാണ് സത്യത്തിൽ എനിക്ക് ഏകലവ്യൻ എന്ന സിനിമ എനിക്ക് ഷാജി കൈലാസും രഞ്ജി പണിക്കരും എന്നെ വെച്ച് ചെയ്യാൻ തീരുമാനിക്കുന്നത്. എന്റെ കരിയറിലെ പല ഘട്ടങ്ങളിലും ശക്തമായി നിലയുറപ്പിക്കാൻ ഒരു തലത്തൊട്ടപ്പനായി എന്റെ തൊട്ടുമുകളിൽ അനുഗ്രഹം ഓതിക്കൊണ്ട് അദ്ദേഹം നിന്നിട്ടുണ്ട്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം റിലീസായ വരനെ ആവശ്യമുണ്ട്, കാവൽ, അതിനുശേഷം വരുന്ന പാപ്പൻ. ഒരു പുതിയ നടനെ അവതരിപ്പിക്കുന്ന അത്രയും ഉത്തരവാദിത്തത്തോടെ ജോഷിയേട്ടൻ എന്നെ അവതരിപ്പിക്കുകയാണ് എന്നാണ് ഞാൻ ഈ വേദിയിൽ നിന്ന് അവകാശപ്പെടുന്നത്. ഈ സിനിമയുടെ കഥ കേൾക്കുമ്പോൾ എന്റെ കാതിലേക്ക് മുഴുങ്ങിയ ഒരുപാട് ഉപദേശങ്ങളുണ്ടായിരുന്നു. ആ ഉപദേശങ്ങൾ മുഴുവൻ അന്ന് ഹൃദയത്തിൽ പതിച്ചതിന്റെ ഒരു പ്രതിഫലനം പാപ്പൻ എന്ന സിനിമയിൽ എബ്രഹാം മാത്യു മാത്തൻ എന്ന കഥാപാത്രത്തിലൂടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഈ സിനിമയുടെ വിജയത്തിന് ശേഷം നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും ഞാൻ വരും. അന്ന് അദ്ദേഹം എന്നോട് എന്താണ് പറഞ്ഞത്, അത് ഏത് തരത്തിലാണ് ഒരു നടനെന്ന നിലയിൽ എന്നെ സ്വാധീനിച്ചത്, ഞാനീ സമർപ്പണം ആർക്കാണ് നടത്തുന്നത് എന്നൊക്കെ ആ നിമിഷത്തിൽ പറയാം. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെയൊരു അനുഗ്രഹീത മുഹൂർത്തമുണ്ടാകട്ടെ, പരിപാടിക്കിടെ സുരേഷ് ഗോപി പറയുന്നത്. ജോഷിയേട്ടൻ എന്റെ മകനോട് സെറ്റിൽ പെരുമാറുന്നത് കണ്ടിട്ട് എനിക്ക് അസൂയ തോന്നിയിട്ടുണ്ട്. ഞാനൊക്കെ അദ്ദേഹത്തിന്റെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ചീത്ത പറഞ്ഞ് ഇല്ലാതാക്കി ഞാൻ സെറ്റിൽ നിന്ന് വരെ ഇറങ്ങി ഓടിയിട്ടുണ്ട്. ഡൽഹിയിൽ വെച്ചായിരുന്നു അത്. ഡയലോഗ് മുറിഞ്ഞു പോകുന്നതിനും കൂടുതൽ ടേക്ക് ആക്കുന്നതിനുമൊക്കെയായിരുന്നു ചീത്ത കേട്ടിരുന്നത്. പക്ഷേ ഒരു ഷാട്ടിക്കാരനെ ഞാൻ ഗോഗിളിന് മുമ്പിൽ കണ്ടില്ല, ഈ സിനിമയിൽ പലരുടെയും മുമ്പിൽ കണ്ടില്ല എന്നും സുരേഷ് ഗോപി പറയുന്നു. ഫിലിം കോട്ട്. നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ്. സബ്സ്ക്രൈബേഴ്സ് 1,000,000 കടന്നിരിക്കുന്നു. സ്വർണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി. നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ, നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും. വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി.